ഹായ് ദിസ് ഈസ് ജി ബി സെബാസ്റ്റ്യൻ വെൽക്കം ടു ജി ബി ക്ലാസ്സസ് ഇന്ന് നമ്മൾ സി ബി എസ് ഇ എട്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് സപ്ലിമെൻറ്ററി റീഡറായ ഇറ്റ് ഷോ ഹാപ്പൻഡ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ലെസൺ നോക്കുന്നത് ഈ ലെസൻ്റെ പേര് ചിൽഡ്രൻ അറ്റ് വർക്ക് എന്നാണ് ചിൽഡ്രൻ അറ്റ് വർക്ക് എന്ന ഈ ലെസൺ അല്ലെങ്കിൽ ഇത് എഴുതിയിരിക്കുന്നത് ഗീത വുൽഫ് അനുഷ്ക രവിശങ്കർ ഒരജിത് സെൻ എന്ന ഈ മൂന്ന് പേരാണ് ഇത് ഇതെടുത്തിരിക്കുന്നത് ത്രാഷ് ഓൺ റാക്ക് പിക്കർ ചിൽഡ്രൻ ആൻഡ് റീസൈക്ലിങ് എന്ന ആ ഇതിൽ ആ കൃതിയിൽ നിന്നാണ് ത്രാഷ് ഓൺ റാക്ക് പിക്കർ ചിൽഡ്രൻ ആൻഡ് റീസൈക്ലിംഗ് അതിൽ നിന്നൊരു ഒരു ഭാഗമാണ് ഈ ലെസൺ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നോക്കാം ഈ ലെസൺ എന്താണെന്നുള്ളത് ബിഫോർ യു റീഡ് ദർ ആർ മെനി റീസൺസ് വൈ ചിൽഡ്രൻ ഹാവ് ടു വർക്ക് ഒരുപാട് റീസൺസ് ഉണ്ട് എന്തിന് വൈ ചിൽഡ്രൻ ഹാവ് ടു വർക്ക് എന്തിനാണ് കുട്ടികൾക്ക് ജോലി ചെയ്യേണ്ടി വരുന്നത് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് സാം ഹെൽപ്പ് ദ ഫാമിലി മേയ്ക്ക് എ ലൈ ലൈവ്ലിഹുഡ് ചിലർ ജോലി ചെയ്യുന്നത് ചില കുട്ടികൾ ജോലി ചെയ്യുന്നത് അവരുടെ വീട്ടിലെ കുറച്ച് ചെലവുകൾ നടക്കാനും അവർക്കൊരു ജീവിതമാർഗ്ഗത്തിന് വേണ്ടിയിട്ട് ആ ഫാമിലിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവരുടെ കുടുംബത്തെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവർ ജോലി ചെയ്യുന്നുണ്ട് അതേഴ്സ് മറ്റെല്ലാർ ഹൂ റൺ അവേ ഫ്രം അൺഹാപ്പി ഹോംസ് അൺഹാപ്പി ഹോംസ് അതായത് വീട്ടിൽ നിന്ന് ഇഷ്ടപ്പെടാതെ ഓടിപ്പോകുന്ന കുട്ടികൾക്ക് ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട് നീഡ് ടു സപ്പോർട്ട് ദംസെൽഫ് എന്തിനാന്ന് വെച്ചാൽ അവർക്ക് ജീവിക്കാനായിട്ട് അവരുടെ ചിലവുകൾക്ക് വേണ്ടി അവർക്ക് ജോലി ചെയ്യേണ്ടി വന്ന് വരുന്നുണ്ട് ചിൽഡ്രൻ ഹൂ ഹാവ് ടു വർക്ക് കാൻ ട് ഗോ ടു സ്കൂൾ ആൻഡ് പ്ലേ ലൈക്ക് അതർ ചിൽഡ്രൻ ഓഫ് ദ റേച്ച് ഈ ജോലി ചെയ്യുന്ന കുട്ടികൾക്ക് എന്ത് എന്താണ് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല ഹു ഹു കാണ്ടോ ടു സ്കൂൾ ആൻഡ് പ്ലേ ലൈക്ക് അതർ ചിൽഡ്രൻ ഓഫ് ദി റീച്ച് അവർക്ക് സ്കൂളിൽ പോകാനോ മറ്റ് അവരുടെ ഏജിലുള്ള അവരുടെ പ്രായത്തിലുള്ള മറ്റുള്ള കുട്ടികൾ കളിക്കുന്ന പോലെ കളിക്കാനോ പഠിക്കാനോ ഒന്നും പറ്റില്ല ഈ ജോലി ചെയ്യുന്ന കുട്ടികൾക്ക് അവർക്ക് ജോലി ചെയ്യണം ഇപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് കുട്ടികൾ അല്ലെങ്കിൽ മെയിനായിട്ട് ഒരു കുട്ടി ജോലി ചെയ്യുന്നതും മറ്റൊരു കുട്ടിയെ ആ ജോലിയിലോട്ട് കൊണ്ടുവരുന്നതും ഒരു കൊച്ചു വീട് വിട്ട് ഓടിപ്പോകുന്നതും അങ്ങനെയുള്ള കുറച്ച് സംഭവ ബഹുലമായ കുറച്ച് കാര്യങ്ങൾ ഈ ലെസണിൽ നമ്മൾ നോക്കുന്നുണ്ട് നമുക്ക് നോക്കാം ആ നോക്കാമാക്കത്ത ഇതിലത്തെ ഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ ഇതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വേലു വേലു എന്നാണ് പേര് ആൻഡ് ലെവൻ ഇയർ ഓൾഡ് ബോയ് പതിനൊന്ന് വ വയസ്സ് മാത്രമുള്ള ഒരു ആൺകുട്ടിയാണ് വേലു റൺസ് എവേ ഫ്രം ഹോം വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നു ഹീ വാണ്ടേഴ്സ് എറൗണ്ട് ഫോർ അവേഴ്സ് ബിഫോർ ഗെറ്റിംഗ് ഓൺ എ ട്രെയിൻ ടു ചെന്നൈ വിതഔട്ട് എ ടിക്കറ്റ് അപ്പോൾ അവൻ ട്രെയിനില് ചെന്നൈയിലോട്ടുള്ള ട്രെയിൻ കേടുന്നതിന് മുമ്പ് ഒരുപാട് മണിക്കൂറുകൾ അവിടെ ഇവിടെയൊക്കെ അലഞ്ഞ് തിരിയുന്നു ആ ട്രെയിനിൽ കയറുന്നത് എങ്ങനെയാണ് വിതഔട്ട് എ ടിക്കറ്റ് ടിക്കറ്റ് ഇല്ലാതെയാണ് ടിക്കറ്റ് എടുക്കാതെയാണ് ട്രൈ ആ ടയർഡ് ആൻഡ് ഹംഗറി എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചിരിക്കുന്നു ഹങ്റി ആണ് വിശപ്പുണ്ട് നല്ലത് ഹി ഡാസ് ഇൻ നോ വെയർ ടു ഗോ എവിടെ പോകുന്ന പോവണം എന്നറിയില്ല വെൻ എ സ്ട്രേഞ്ച് അറ്റ് ദ സ്റ്റേഷൻ സൗട്ട്സ് എ വേർഡ് ഓഫ് വെൽക്കം ആ സ്റ്റേഷനിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങി ഒരു ഒരു സ്ട്രേഞ്ചർ അപരിചിതൻ ഷൗട്ട് ചെയ്യുന്നവനോട് ദേഷ്യപ്പെടുന്നു ആ അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു പാർട്ടാണ് നമ്മൾ ഈ ഫസ്റ്റ് പാർട്ട് ഈ ഫസ്റ്റ് പാർട്ടിൽ നോക്കുന്നത് നമുക്ക് നോക്കാം വൻ ദി കന്യാകുമാരി എക്സ്പ്രസ് ഫുൾ അറ്റ് ഫുൾ ഇൻ അറ്റ് ചെന്നൈ സെൻട്രൽ വെൻ ചെന്ന കന്യാകുമാരി എക്സ്പ്രസ് കന്യാകുമാരി എക്സ്പ്രസ് പുൾഡ് ഇൻ പുൾഡിൻ എന്ന് പറഞ്ഞാൽ അവിടെ വന്ന് നിന്നപ്പോൾ എവിടെ ചെന്നൈ സെൻട്രൽ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ കന്യാകുമാരി എക്സ്പ്രസ് വന്ന് നിന്നപ്പോൾ ഇറ്റ് ടുക്ക് വെലു സം ഗെറ്റ് ഓഫ് അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് ഗെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇറങ്ങുക ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ ആയിട്ട് കുറച്ച് സമയമെടുത്തു വെൻ ഹി ഫൈനലി സ്റ്റുഡ് ഓൺ ദ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ട്രെയിനുകൾ വന്ന് നിന്ന് ആൾക്കാരെ ഇറങ്ങാൻ ഇറങ്ങാനുള്ള ആ സ്ഥലമാണ് പ്ലാറ്റ്ഫോം സു വെൻ ഹി ഫൈനലി സ്റ്റുഡ് ഓൺ ദ പ്ലാറ്റ്ഫോം ഇറങ്ങി ആ പ്ലാറ്റ്ഫോമിൽ നിന്നു ആൻഡ് ഹീസ് ലെഗ്സ് ഫെൽഡ് വോബ്ലി എന്താണ് അവൻ്റെ കാലുകൾ വിറച്ചുകൊണ്ടിരുന്നു ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നു ആസ് ഇഫ് ഹി വാസ് സ്റ്റിൽ ഓൺ എ മൂവിങ് ട്രെയിൻ ഒരു മൂവിങ് ട്രെയിനിൽ ഇപ്പോഴും ഒരു മൂവിങ് ട്രെയിനിൽ കാലുകൾ വിറയ്ക്കുന്ന പോലെ ശരീരം വിറയ്ക്കുന്ന പോലെ അവൻ്റെ കാലുകൾ ആ പ്ലാറ്റ്ഫോമിൽ നിന്നപ്പോഴും വിറച്ചു കൊണ്ടിരുന്നു ഒയ് ഔട്ട് ഓഫ് ദി വേ ഒരാൾ ഷൗട്ട് ചെയ്തുകൊണ്ട് പറയണത് ഔട്ട് ഓഫ് ദി വേ വഴിമാറൂ പോൻറ്റ് ബായ് വിത്ത് എ ലോഡ് ട്രോളി വെൻറ്റ് എന്ന് പറഞ്ഞാൽ പാസ് ചെയ്തു അതിലൂടെ ലോഡഡ് ട്രോളി ഒരു ട്രോളി ഒന്നിക്കൊണ്ട് പോകുന്ന പോർട്ടോ ഒരു കൂലി കൂലിയാണ് അല്ലെങ്കിൽ പോർട്ടറാണ് ഈ സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് അവരാണ് ഈ ഷൗട്ട് ചെയ്തത് വേലു ജമ്പ് ട് സൈഡ് വേലു എന്തു ചെയ്തു പെട്ടെന്ന് ചാടി ഒരു സൈഡിലോട്ട് മാറി ഹി സാറ്റ് ഓൺ എ ബെഞ്ച് ഓൺ ദ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമിൽ ഒരു ബെഞ്ചിലിരുന്നു വേലു പുട്ടിംഗ് ഹി സ്മോൾ ബണ്ടിൽ ഡൗൺ അവൻ്റെ ഒരു കിഴിയുണ്ട് അവൻ്റെ അതിലൊരു ബാഗുണ്ട് സഞ്ചി ഉണ്ട് തുണി അവൻ്റെ സാധനങ്ങൾ വെച്ചത് അത് ഒരു സൈഡിലോട്ട് വെച്ചു ഇൻ ഓൾ ഹിസ് ലെവൻ ഇയേഴ്സ് ഹി ഹാഡ് നെവർ സീൻ സോ മെനി പീപ്പിൾ ഈ പതിനൊന്ന് വർഷത്തിൽ ഈ പതിനൊന്ന് വയസ്സിൽ അവൻ ഇത്രയും ആൾക്കാരെ അവൻ കണ്ടിട്ടില്ല അപ്പോൾ ഇൻ ഇൻ ഓൾ ഹിസ് ലെവൻ ഇയേഴ്സ് ഹി ഹാഡ് നെവർ സീൻ സോ മെനി പീപ്പിൾ എക്സെപ്റ്റ് വൺസ് വൺസ് എ ഇയർ ദ ഫെയർ അറ്റ് ഈസ്റ്റ് വില്ലേജ് അവൻ്റെ ഗ്രാമത്തിലെ മേളയിൽ വർഷത്തിലൊരിക്കൽ ഒരുപാട് അവൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ പതിനൊന്ന് വർഷത്തിൽ ഇങ്ങനെ ഇത്രയും പേരവൻ കണ്ടിട്ടില്ല പീപ്പിൾ വാക്ക് ടു ബൈ ഒക്കെ നടന്നു പോകുന്നുണ്ട് ബമ്പിങ് ഇൻ ടു ഹിം വിത്ത് ദെയർ സ്റ്റെയർ കേസസ് ആ ഒരു സോറി സ്യൂട്ട് കേസസ് സ്യൂട്ട് കേസസ് എടുത്തുകൊണ്ട് അവന് നേരെ വരുന്നു വോയിസ് അനൗൺസ്ഡ് സംതിങ് ഓൺ എ ലൗഡ് സ്പീക്കർ ഉച്ചഭാഷണി അല്ലെങ്കിൽ മൈക്കിലൂടെ എന്തോ വിളിച്ചു പറയുന്നുണ്ട് നിയർ ഹിം എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നിയർ ഹിം എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സാറ്റ് ഓൺ ദർ സാറ്റ് ഓൺ ദിയർ ലഗേജ് ഓ ഹോ സോറി നിയർ ഹിം എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സാറ്റ് ഓൺ ദെയർ ലഗേജ് അവൻ്റെ അടുത്ത് തന്നെ കുറച്ച് ആൾക്കാർ അവരുടെ ലഗേജിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഇരിക്കുന്നുണ്ട് ആൻഡ് ലുക്കിങ് അറ്റ് ദ ടി വി ടി വിയിൽ നോക്കുന്നുണ്ട് ഹാങ്ങിങ് ഫ്രം ദ റൂഫ് ഈ റെയിൽവേ സ്റ്റേഷനിലെല്ലാം റൂഫിൽ നിന്ന് ഹാങ് ചെയ്തുകൊണ്ട് ടി വി ഇട്ടിട്ടുണ്ട് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് ടി വി ആൻഡ് ആ ടി വിയിൽ നോക്കുന്നുണ്ട് അവർ ദ നോയിസ് വാസ് ഹൊറിബിൾ നോയിസ് എന്ന് പറയുന്നത് അവിടുത്തെ സൗണ്ട് എന്ന് പറയുന്നത് ഹൊറിബിളാണ് ഒരുപാട് സൗണ്ട് വെലു പുഡ് ഈസ് ഹെഡ് ഡൗൺ ഓൺ ഹിസ് നീസ് അവൻ്റെ മുട്ടിലോട്ട് കാലിലോട്ട് തല താഴ്ത്തി അങ്ങനെ ഹെഡ് ഡൗൺ ചെയ്തിരിക്കുകയാണ് ഫീലിംഗ് മിസറബിൾ ഒരുപാട് കഷ്ടത്തോടെ കഷ്ടം തോന്നുന്നു അവന് എക്സോസ്റ്റഡ് ക്ഷീണിച്ചിരിക്കുകയാണ് ഹീ ഹാഡ് റൺ എവേ ഫ്രം ഹിസ് വില്ലേജ് ടു ഡേയ്സ് എ അവൻ്റെ ഗ്രാമത്തിൽ നിന്ന് വില്ലേജ് ഗ്രാമത്തിൽ നിന്ന് ഹി ഹാഡ് റൺ എവേ ഓടി വന്നതാണ് ഓടിപ്പോയതാണ് ഓടി വന്നതാണ് എത്ര രണ്ട് ദിവസം മുമ്പ് രണ്ട് ദിവസം മുമ്പ് അവൻ വീട് വിട്ട് അവൻ്റെ ഗ്രാമത്തിൽ നിന്ന് ഓടി വന്നിരിക്കുകയാണ് ഫോർ ടു ഡേയ്സ് ഹി ഹാഡ് ഈറ്റ് നത്തിങ് അവനൊന്നും കഴിച്ചിട്ടില്ല ഹി ഹാഡ് ഈറ്റ് എ നത്തിങ് ബട്ട്സം ഫീനറ്റ്സ് ആൻഡ് പീസ് ഓഫ് ജാഗ്രറി അവൻ എന്താ കഴിച്ചത് ഈ രണ്ട് ദിവസം കുറച്ച് കപ്പലിൻ്റെയും അതുപോലെ തന്നെ പീസ് ഓഫ് ജാഗറി ബെല്ലത്തിൻ്റെ ശർക്കരയുടെ ഒരു കഷ്ണമാണ് അവൻ ഇത് ഈ ഒരു രണ്ട് ദിവസം കഴിച്ചിട്ടുള്ളത് ഇൻ ഈസ് ബണ്ടിൽ ഹീ കാരിഡ് എ ഷർട്ട് അവൻ്റെ ബണ്ടിലിൽ അവൻ്റെ ഈ സഞ്ചിയിൽ അവൻ്റെ ഭാണ്ഡത്തിൽ എന്താ ഉള്ളത് ഒരു ഷർട്ടുണ്ട് ഒരു ടവലുണ്ട് ഒരു ചീപ്പ് ഉണ്ട് അത്രേ ഉള്ളൂ ഹി ഹാഡ് എ ഷേർട്ട് എ ടവൽ ആൻഡ് എ കോംബ് അപ്പം ഹീ ഹാഡ് വാക്ക്ഡ് ഫോർ മോസ്റ്റ് ഓഫ് ദ ഫേസ്റ്റ് ഡേ ടു കണ്ണൂർ കണ്ണൂർ എന്ന ആ അവൻ്റെ ആ അടുത്തുള്ള സ്ഥലമാണ് അവൻ്റെ ഗ്രാമത്തിനടുത്തുള്ള സ്ഥലം അവിടേക്ക് ഹി ഹാഡ് വാക്ക്ഡ് ഫോർ മോസ്റ്റ് ഓഫ് ദ ഫേസ്റ്റ് ഡേ ആദ്യ ദിവസം അവൻ അവൻ നടക്കുക തന്നെയായിരുന്നു കണ്ണൂറിലോട്ട് കണ്ണൂർ അത് കഴിഞ്ഞിട്ട് ദെൻ ഗോട്ട് ഓൺ ട്രെയിൻ ടു ചെന്നൈ എന്നിട്ട് എവിടേക്ക് പോയി എന്നിട്ട് ട്രെയിൻ ട്രെയിൻ കയറി ചെന്നൈയിലോട്ട് വേലു ഹാഡ് നോ മണി ഫോർ എ ടിക്കറ്റ് എന്നെ ടിക്കറ്റ് എടുക്കാനായിട്ട് ട്രെയിൻ ടിക്കറ്റ് എടുക്കാനായിട്ട് പൈസയൊന്നുമില്ല അവൻ്റെ കയ്യിൽ ബട്ട് ലക്കിലേ ദ ടിക്കറ്റ് കളക്ടർ ഡിൻ്റ് കം ടു ദി അൺറിസേർവ്ഡ് കംപാർട്ട്മെൻറ്റ് ലക്കിലേ അവൻ്റെ ഭാഗ്യം കൊണ്ട് ടിക്കറ്റ് കളക്ടർ എന്ത് ചെയ്തില്ല ഡിഡ് നോട്ട് കം ടു ദ അൺറിസേർവ് കമ്പാർട്ട്മെൻറ്റ് അൺറിസേവ്ഡ് കമ്പാർട്ട്മെൻറ്റിലായിരുന്നു അവൻ അപ്പോൾ ആ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിലോട്ട് ടിക്കറ്റ് കളക്ടർ അല്ലെങ്കിൽ ടിക്കറ്റ് ചെയ്യാൻ ചെക്ക് ചെയ്യുന്ന ആൾ വന്നില്ല അതുകൊണ്ട് ഭാഗ്യമായി അവൻ പിടിക്കപ്പെട്ടില്ല ഹീ ഹാഡ് ട്രൈഡ് ടു സ്ലീപ്പ് ഓൺ ദ ഫ്ലോർ നിയർ ദ ഡോർ ആ റെ ട്രെയിനിൻ്റെ ഡോറിനടുത്ത് അവൻ ഫ്ലോറിലാ നിലത്ത് കിടന്നുറങ്ങി എ ഗ്രൂപ്പ് ഓഫ് മെൻ നെക്സ്റ്റ് ടു ഹിം കുറേ പേർ അവൻ്റെ അടുത്ത് ് കാർട്സ് ആൻഡ് ഷൗട്ടഡ് ഓൾ നൈറ്റ് അവർ ചീട്ട് കളിക്കുകയാണ് ഒരുപാട് ബഹളം ഉണ്ടാക്കുന്നുണ്ട് അവർ ഏയ് വാട്ട് വാട്ട് ന്യൂ ടു ടൗൺ എ കോൾ ഔട്ട് റഫ് വോയ്സ് ഒരു റഫ് വോയിസ് ഒരു പരുക്കം വോയ്സ് എയ് വാട്ട് ന്യൂ ടു ടൗൺ എരാണ് എന്താണ് ടൗണിൽ പുതിയതാണോ സിറ്റിയിൽ പുതിയതാണോ വേലു ഓപ്പൻ ടീസ് ഐസ് അപ്പോൾ വെയിലു കണ്ണു തുറന്ന് നോക്കി ദേ വാസ് എ ലോട്ട് ഓഫ് പീപ്പിൾ സ്റ്റാൻഡിങ് എറൗണ്ട് ഒരുപാട് പേർ അവൻ്റെ അവൻ്റെ ചുറ്റും നിൽക്കുന്നുണ്ട് അവിടെയൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോ അങ്ങ് അവിടെ എവിടെയൊക്കെ ആയിട്ട് ബട്ട് നോ ബഡി വാസ് ലുക്കിങ് അടിയം ആരും അവർ നോക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവൻ ചിന്തിച്ചു ആരാണ് ഇങ്ങനെ ചോദിച്ചത് ബട്ട് നോ ബഡി വാസ് ലുക്കിംഗ് അടിയം ഹിയ ഏയ് ഇവിടെ ഇവിടെ നോക്കൂ ഹീ ടേൺ അറൗണ്ട് അവൻ തിരിഞ്ഞു നോക്കി ബിഹൈൻഡ് ഹിം വാസ് എ ഗേൾ അറൗണ്ട് ഹിസ് ഓൺ ഏജ് അവൻ്റെ പുറകിൽ ഒരു ഗേൾ ഒരു പെൺകുട്ടി നിൽക്കുന്നു അവൻ്റെ അത്ര തന്നെ പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി വിയറിങ് എ ലോങ് ബനിയൻ ദാറ്റ് കെയ്മൗൺ ടു ഹെർ നീസ് അവൻ്റെ അവളുടെ മുട്ടോളം എത്തുന്ന ഒരു ബനിയനാണ് വലിയ നീളമുള്ള ഒരു ബനിയനാണ് അവൾ ധരിച്ചിരിക്കുന്നത് ഹെർ ഹെർ വോ സ്റ്റിഫ് മുടിയെല്ലാം കുറച്ച് സ്റ്റിഫാണ് ആൻഡ് ബ്രൗണിഷ് ബ്രൗൺ ആയിട്ടുണ്ട് ആൻഡ് ഷീ ഹാഡ് എ ഹ്യൂജ് സാക്ക് ഓൺ വൺ ഷോൾഡർ ഒരു ചുമലിൽ ഒരു ഷോൾഡറിൽ ഒരു വലിയ ചാക്കുണ്ട് അവളുടെ കയ്യിൽ ഹ്യൂജ് സാക്ക് ഓൺ വൺ ഷോൾഡർ ഷീ വാസ് പിക്കിംഗ് ആപ് ഡേർട്ടി പ്ലാസ്റ്റിക് കപ്സ് ഫ്രം ദ ഫ്ലോർ അവൾ എന്താ ചെയ്യുന്നത് ഹി ഷീ വാസ് പിക്കിംഗ് ആപ് ദ പ്ലാസ്റ്റിക് കപ്സ് ഫ്രം ദ ഫ്ലോർ ത നിലത്ത് കിടക്കുന്ന പ്ലാസ്റ്റിക് കപ്പുകളൊക്കെ എടുക്കുകയാണ് അവൾ ആൻഡ് സ്റ്റഫിങ് ദം ഇൻ ടു ഹർ സാ സാക്ക് സ്റ്റഫിയെന്ന് പറഞ്ഞാൽ അതിനുള്ളിലോട്ട് ഇട്ട് കുത്തി നിറ കുത്തി നിറയ്ക്കുക അവളുടെ സാക്കിലോട്ട് അവളുടെ ചാക്കിലോട്ട് നിറയ്ക്കുന്നു അവൾ വൈ ഇ സി കോളിങ് മീ അപ്പോൾ വേലു വേലു ചിന്തിക്കുകയാണ് വൈ ഇ സി കോളിങ് മീ എന്തിനാ എന്തിനാണ് അവൾ എന്നെ എന്നെ വിളിക്കുന്നത് ദോ വേലു തോട്ട് വേലു വേലു ചിന്തിച്ചു ആൻഡ് വൈ ഈസ് എ ഗേൾ വിയറിങ് എ ബനിയൻ എന്തുകൊണ്ടാണ് അവളൊരു ബനിയൻ ധരിച്ചിരിക്കുന്നത് അപ്പോൾ അവൾ പറയാണ് നോ നീഡ് ടു സ്റ്റെയർ സ്റ്റുപ്പീഡ്ലി സ്റ്റുപ്പിഡ് ആയിട്ട് ഫോളിഷ് ആയിട്ട് എന്നെ കൺ തുറപ്പിച്ച് നോക്കല്ലേ വാട്ട് ഈസ് യുവർ നെയ്ം വാട്ട്സ് യുവർ നെയ്ം എന്താ നിൻ്റെ പേര് അപ്പോൾ ആ പെൺകുട്ടി ചോദിച്ചു വേലുവിനോട് എന്താ നിൻ്റെ പേര് അപ്പോൾ വേലു പറഞ്ഞു വേലു മട്ടേഡ് വേലു മേലു വേലും മേലെ അവൻ്റെ പേര് പറഞ്ഞു ലുക്കിങ് എവേ എങ്ങോട്ടോ ദൂരയ്ക്ക് നോക്കിക്കൊണ്ട് അവൻ ഇങ്ങനെ പറഞ്ഞു വേലു ആണ് എൻ്റെ പേര് സോ മിസ്റ്റർ വേലു സെഡ് ദ ഗേൾ അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു മിസ്റ്റർ വേലു ലുക്കിംഗ് ആറ്റ് ഹീസ് ബണ്ടിൽ അവൻ്റെ ഈ ബാഗിൽ അവൻ്റെ ആ കിഴിയിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു റൺ അവേ ഫ്രം ഹോം വീട്ടിൽ നിന്ന് ഓടി വന്നതല്ലേ റൺ അവേ ഫ്രം ഹോം അപ്പോൾ വേലു ഡിൻ ആൻസർ വേലു ഒരു ആൻസറും കൊടുത്തില്ല ഹീ ഡിൻറ്റ് വാണ്ട് ടു ടെൽ സം സ്ട്രേഞ്ച് ഗേൾ വാട്ട് ഹി ഹാഡ് ഡൺ എന്തുകൊണ്ടാണ് അവൻ കൊടുക്കാത്തത് ജോ ഉത്തരം ഹി ഡിൻ വാണ്ട് ടു ടെൽ സം സ്ട്രേഞ്ച് ഗേൾ അപരിചിതമായ അറിയാത്ത ഒരു പെൺകുട്ടിയോട് എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ അവന് തോന്നിയില്ല ഹീ ഹാഡ് റൺ എവേ ബിക്കോസ് ഹീ കുഡൻ സ്റ്റാൻഡ് ഹിസ് ഫാദർ ബീറ്റിംഗ് ഹിം ഫോർ വൺ മോർ ഡേ അപ്പം എന്തോ എന്തുകൊണ്ടാണ് വേലു വീട് വിട്ട് ഓടി വന്നത് ഹീ ഹാഡ് റൺ അവേ ബിക്കോസ് ഹീ കുഡിൻ സ്റ്റാൻഡ് ഹിസ് ഫാദർ ബീറ്റിംഗ് ഹിം ഫോർ വൺ മോർ ഡേ ഒരു ദിവസം കൂടി അതിനും അർത്ഥം ദിവസവും വേലുവിൻ്റെ അച്ഛൻ അവനെ ഫാദർ അവനെ അടിക്കും ബീറ്റ് ചെയ്യും അപ്പോൾ ഒരു ദിവസം കൂടി അത് സഹിക്കാനുള്ള ഇനിയും സഹിക്കാനുള്ള സഹനശക്തി ഇല്ലാത്തതുകൊണ്ടാണ് അതിനി സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് അവൻ ആ വീട് വിട്ട് ഓടി വന്നത് ഹിസ് ഫാദർ വുഡ് സ്നാച്ച് എവേ ഓൾ ദ മണി വേലു ആൻഡ് ഹിസ് സിസ്റ്റേഴ്സ് ഏൺഡ് ആൻഡ് സ്പെൻഡ് ഇറ്റ് ഓൺ ഡ്രിങ്ക് എന്താണ് അതുകൂടാതെ എന്തു ചെയ്യും ഹിസ് ഫാദർ വുഡ് സ്നാച്ച് എവേ സ്നാച്ച് എന്ന് പറഞ്ഞാൽ തട്ടിപ്പറിക്കുക സ്നാച്ച് എവേ ഓൾ ദ മണി എല്ലാ പൈസയും ഈ വേലുവും വേലുവിൻ്റെ പെങ്ങന്മാരും സിസ്റ്റേഴ്സും കൂടി ഉണ്ടാക്കുന്ന ഏൺ ചെയ്യുന്ന എല്ലാ പൈസയും അവൻ്റെ അച്ഛൻ സ്നാച്ച് ചെയ്ത് തട്ടിപ്പറിച്ചു കൊണ്ടുപോയിട്ട് ഹീ വിൽ സ്പെൻഡ് ഇറ്റ് ഓൺ ഡ്രിങ്ക് കുടിക്കും അതുകൊണ്ട് അതുകൊണ്ട് ഫുള്ളി അതുകൊണ്ട് ചാരാൻ കുടിക്കും അല്ലെങ്കിൽ ഡ്രിങ്ക്സ് കുടിക്കും ഡോണ്ട് തിങ്ക് കള് കുടിക്കും ഡോൺ തിങ്ക് ഐ ഐ ഡോ നോ ഡോണ്ട് തിങ്ക് ഐ ഡോ നോ ദിസ് പ്ലേസ് ഈസ് ഫുൾ ഓഫ് ചിൽഡ്രൺ ലൈക്ക് യു സോ വാട്ട് ആർ യു ഗോയിങ് ടു ഡൂ ഹിയർ ബിക്കം റിച്ച് അപ്പോൾ ഈ പെൺകുട്ടി ചോദിക്കുകയാണ് ഡോൺ തിങ്ക് ഐ ഡോ നോ നീ വിചാരിക്കരുത് എനിക്കറിയില്ല എന്ന് ദിസ് പ്ലേസ് ഈസ് ഫുൾ ഓഫ് ചിൽഡ്രൻ ലൈക്ക് യു ഈ സാൽ ഈസ് ഈസ് ഏരിയയിൽ ഈ പ്ലേസില് നിന്നെ പോലെ ഒരുപാട് കുട്ടികളുണ്ട് സോ വാട്ട് ആർ യു ഗോയിങ് ടു ഡു ഹിയർ നീ എന്താണ് ചെയ്യാൻ പോകുന്നത് ബിക്കം റിച്ച് പണക്കാരനാവാൻ അല്ലെങ്കിൽ പണക്കാരനാവാൻ എന്താണ് നീ ചെയ്യാൻ പോകുന്നത് ജീവിക്കാനായിട്ട് നീ എന്ത് ചെയ്യാൻ പോകുന്നു എന്നാണ് ചോദിക്കുന്നത് ആ ഷീ സാറ്റ് ഡൗൺ നെക്സ്റ്റ് ടു ഹിം അവൻ്റെ അടുത്ത് അവൾ ഇരുന്നു വേലു ഷിഫ്റ്റഡ് എവേ വേ ജൻ സ്ലൈറ്റ്ലി ചെറുതായിട്ട് വേലു കുറച്ചിങ്ങോട്ട് നീങ്ങിയിരുന്നു അപ്പോൾ അവൾ അവിടെ ഇരുന്നു ഹി ഫെൽറ്റ് ഹങ്ക് പിൻ പിഞ്ചിങ് ഹിം ഹി ഫെൽറ്റ് ഹങ്ക് പിഞ്ചിങ് ഹിം അവന് ഒരുപാട് നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു ആൻഡ് പ്രാസ്റ്റി സ്റ്റൊമക്ക് അവൻ്റെ വയർ അമത്തുകയാണ് വിത്ത് എ ഗ്രിമേയ്സ് ഗ്രിമേയ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ വേദനയും പെയിൻ ഒക്കെ ഉണ്ടാവുമ്പോ ഉണ്ടാകുമ്പോൾ ഉള്ള ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ അതിനെയാണ് ഗ്രിമേയ്സ് എന്ന് പറയുന്നത് അപ്പോൾ അവന് വിശക്കുന്നുണ്ട് അപ്പോൾ വയറിലൊക്കെ പിടിച്ച് അമത്തുന്നുണ്ട് ആൻഡ് ഹി വാസ് ഫീലിങ് ഹങ്ക്റി ഹംഗ്റി ആസ് ദ ഗേൾ അപ്പോൾ പെൺകുട്ടി ചോദിച്ചു വിശക്കുന്നുണ്ടോ യു വോണ്ട് ഗെറ്റ് ഫുൾ ബൈ സീറ്റിങ് ഹിയർ ഗ്ലംലി മേക്കിംഗ് ഫേസസ് അപ്പോൾ ഈ വേലുവിനോട് ആ പെൺകുട്ടി പറയുകയാണ് യു വോണ്ട് ഗെറ്റ് ഫുഡ് ബൈ സെറ്റിങ് ഹിയർ ഗ്ലംലി നീ ഇവിടെ ഗ്ലം എന്ന് പറഞ്ഞാൽ ഇഡിയറ്റിനെ പോലെ അല്ലെങ്കിൽ ഫോളിനെ പോലെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിനക്ക് ഭക്ഷണമൊന്നും കിട്ടില്ല മേക്കിംഗ് ഫേസസ് നിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷനും നിൻ്റെ ഇതൊന്നും കണ്ടിട്ട് ആരും ഭക്ഷണം തരില്ല ഐ ക്യാൻ ഫൈൻ സം ഇഫ് യു വാണ്ട് നിനക്ക് ഭക്ഷണം വേണമെങ്കിൽ ഞാൻ കണ്ടെത്തി തരാം നിനക്ക് വേണമെങ്കിൽ ഐ ക്യാൻ ഫൈൻഡ് സം ഐ കെൻ ഫൈൻഡ് സം ഫുഡ് ഫോർ യു ഇഫ് യു വോണ്ട് ഷീ പിക്ട് അപ് ഹർ സാക്ക് എന്നിട്ട് അവൾ അതും പറഞ്ഞിട്ട് അവളുടെ ചാക്കും എടുത്തിട്ട് ആൻഡ് സ്റ്റാർട്ടഡ് ടു വാക്ക് എവേ എന്നിട്ട് നടന്നു പോകാൻ തുടങ്ങി വെലു സ്റ്റേഡ് ഓൺ ദ ബെഞ്ച് വെലു അവിടെ തന്നെ ആ ബെഞ്ചിൽ തന്നെ ഇരിക്കുകയാണ് വാഷ് ഷുഡ് ഹി ഡു അവൻ എന്ത് ചെയ്യണം ഞാൻ എന്ത് ചെയ്യുമെന്ന് അവൻ ആലോചിക്കുകയാണ് ഷുഡ് ഹി ഫോളോ ഷുഡ് ഹി ഫോളോ ദിസ് ഗേൾ അവനാ പെൺകുട്ടിയെ പിന്തുടരണോ അവളെ ഫോളോ ചെയ്യണോ വേർ വാസ് ഷി ഗോയിങ് ടു ടേക്ക് ഹിം അവളെവിടേക്കാണ് ഈ വേലുവിനെ കൊണ്ടുപോകാൻ പോകുന്നത് വേർ വാസ് ഷി ഗോയിങ് ടു ടേക്ക് ഹിം ഷി വാസ് ഡിസപ്പിയറിങ് ഇൻ ടു ദ ക്രൗഡ് ആ ജനക്കൂട്ടത്തിലോട്ട് അവളും ഇങ്ങനെ ഡിസപ്പിയർ ചെയ്യുമായിരുന്നു അവളങ്ങോട്ട് പോവുമായിരുന്നു സോ ഹീ ഹാഡ് ടു മേക്ക് അപ്പ് ഹീസ് മൈൻഡ് ക്യുക്ക്ലി അവന് വേലുവിന് പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കണം മേക്കപ്പ് ഹീസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ തീരുമാനം തീരുമാനം വളരെ ക്യുക്കായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തീരുമാനിക്കണം അവളിപ്പോൾ ആ ജനക്കൂട്ടത്തിൻ്റെ ഉള്ളിലോട്ട് മറയും പിന്നെ അവളെ കാണാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡിസിഷൻ എടുക്കണം ഓൾ റൈറ്റ് ഹി ഡിസൈഡഡ് അപ്പോൾ പെട്ടെന്ന് തന്നെ അവൻ ഡിസൈഡ് ചെയ്തു തീരുമാനിച്ചു എനിവേ ഐ ഹാവ് നോ ഐഡിയ വെയർ ടു ഗോ എന്തായാലും എനിക്കറിയില്ല ഞാൻ എങ്ങോട്ട് പോകണം എന്ന് എനിക്കറിയില്ല ഐ ഹാവ് നോ ഐഡിയ വെയർ ടു ഗോ എവിടെ പോകണമെന്ന് എനിക്കറിയില്ല ഹി ജംപ് അപ്പ് ആൻഡ് റാൻ ആഫ്റ്റർ ഹെർ എന്നിട്ട് എണീ ടു ചാടി എണീ ടു ആൻഡ് റാൻ ആഫ്റ്റർ ഹെർ അവൾ അവളുടെ പിന്നാലെ ഓടി ആൻഡ് ഷീ വാസ് ഇൻഡ് ഇവൺ ലുക്കിംഗ് ബാക്ക് ടു സീ വെയർ ഹീ വാസ് അവൾ എന്താ ചെയ്യുന്നത് അവൾ തിരിഞ്ഞു പോലും നോക്കുന്നില്ല അവൻ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അപ്പോൾ എന്നിട്ടങ്ങനെ അവളുടെ പുറകിൽ ഇവയിലും അവളെ പിന്തുടർന്ന് അവളെ ഫോളോ ചെയ്ത് പോവുകയാണ് അവിടെ അവസാനിക്കുകയാണ് ഫസ്റ്റ് പാർട്ട് ഇനി നെക്സ്റ്റ് പാർട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ടു സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക്